welcomed. സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഇട്ടേക്കുന്നത്. നിങ്ങളും അതേപോലെ തന്നെ ചെയ്യുക. 2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് 3 വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിൻ്റെ മസാല ശരിയാക്കാം. അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി ഇത് ഇത്രയും ഇട്ടിട്ട് നല്ല പോണം ഇളക്കിയെടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ സാമ്പാർ പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ഓക്കെ, നല്ല പോണം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ല പോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല പോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും എത്തിച്ചേരുന്നവരെ. ബൈ ബൈ.